ഗ്രൗണ്ടിൽ നല്ല വർക്ക് നടക്കുക, ലയനത്തിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. അനുകൂലമായിട്ട് എ പിയും ഡി പിയും അടങ്ങുന്ന ആളുകൾ ഇറങ്ങി എസ് സി കുട്ടി അംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, വീടുകളിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രതികൂലമായി പ്രവർത്തിക്കാൻ വേണ്ടി സലഫിയും അതുപോലെ തന്നെ നൂർഷയും മറ്റൊരു ഭാഗത്തും പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നേരത്തെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയത്താണ് എൻ്റെ ഒരു കയ്യിന് ഒരു തകരാറ് വന്നപ്പോൾ, ഡിസ്ലൊക്കേഷൻ വന്നപ്പോൾ, ഒരു ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ കോട്ടക്കൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കെ ഈ യോഗത്തിൻ്റെ തലേ ദിവസമുണ്ട് ബഹുമാനായ എ പി തന്നെ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്, നീ എവിടെ കിടക്കണോ ചോദിച്ചു. അപ്പം ഞാൻ ഇന്ന സ്ഥലത്താണ്. അപ്പോൾ അവർ പറഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ എത്തി. അപ്പോൾ കോട്ടക്കൽ അവരെത്തിയിട്ടുണ്ട്. അന്ന് മരിച്ചുപോയ ഐ ഡി തങ്ങൾ അതുപോലെയുള്ള ആളുകളെയൊക്കെ കണ്ടുകാണ്ട് വരികയാണ്, കരുവള്ളിനെയൊക്കെ കണ്ടുകാണ്ട് വരികയാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നു, ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ, ഞാൻ ചികിത്സയിൽ കിടക്കുന്ന സ്ഥലം ഒരു റിമോട്ടായ സ്ഥലമാണ്, അവിടേക്ക് വളരെ പ്രയാസപ്പെട്ട് തന്നെ അവർ വന്നത്. എ പി ഉണ്ട്, ടി പി ഉണ്ട്, പാലത്ത് അബ്ദുറഹ്മാൻ മദനിയുണ്ട്, മൂന്ന് പേരും എൻ്റെ അടുക്കൽ വന്നു. വന്നിട്ട് പറഞ്ഞു, നാളെ മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ അവർ കരാർ പത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്, മടവൂർ വിഭാഗം കരാർ പത്രം തന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് യോജിക്കാമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിൻ്റെ അഭിപ്രായം എന്താ? അപ്പം നാളത്തെ യോഗത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിന് എന്താ വില? ഞാൻ ഐ എസ് എമ്മിൻ്റെ സെക്രട്ടറിയാണ്. അപ്പം ഞാൻ പറയുന്ന അഭിപ്രായം ഐ എസ് എമ്മിൻ്റെയും കൂടി ആവാനാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല സർ, ഇത് യോജിക്കുക എന്ന് പറഞ്ഞ രണ്ട് ആദർശങ്ങൾ തമ്മിൽ എങ്ങനെ യോജിക്കും? അവരിപ്പോഴും അവർ പറയുന്നത് പോലെ തന്നെയാണ്. പിന്നെ എങ്ങനെ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു തകരാറ്? ഞാൻ അന്ന് പറഞ്ഞൊരു ഉദാഹരണം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. സർ, നമ്മുടെ കാലിൽ ഒരു മുറിവ് പറ്റിയാൽ ആ മുറിവ് ഉണങ്ങിപ്പോയി, എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആ മുറിവ് ഒരു ബ്ലേഡ് വെച്ച് രണ്ടാമത് ഇങ്ങനെ വരഞ്ഞിട്ട് ആ തൊലി മാന്തി പൊളിച്ച് മുളക് തേച്ച് പുരട്ടിയാൽ എങ്ങനെയുണ്ട്? അതേ പണിയല്ലേ നമ്മൾ എടുക്കാൻ പോകുന്നു? നമ്മളിപ്പോൾ നമ്മളെ പ്രവർത്തനം കൊണ്ട് സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്, ഒരു കുഴപ്പവും നമുക്കില്ല. അവരാണെങ്കിൽ തളർന്ന് ക്ഷീണിച്ച് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ശക്തിയുണ്ട്, പിന്നെ എന്താ പ്രശ്നം? അപ്പൊ ടി പി പറഞ്ഞു, ശക്തി ഉണ്ടാവുമ്പോഴല്ലേ മാപ്പ് കൊടുക്കേണ്ടത്, അതല്ലേ പ്രവാചകന്റെ മാതൃക, മക്കം ഫത്തിയിലേക്ക് മാതൃക അതല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, സർ, മക്കം ഫത്തിയിലുള്ള അതല്ലല്ലോ സംഭവിച്ച്. മക്കം ഫത്തിയിൽ റസൂലുള്ളാഹിനെ നേരത്തെ ഉപദ്രവിച്ച ആൾക്കാർക്ക് മാപ്പ് കൊടുക്കുക ചെയ്ത്, അല്ലാതെ അവരെ ആദർശത്തിനനുസരിച്ച് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയുന്ന രീതി അല്ലല്ലോ അവിടെ ഉണ്ടായത് എന്ന് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അവര് കരാർ പത്രം കാണിച്ചു തന്നു, അവരെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഒരു ഉപാധി അവർക്കില്ല. അവർ എഴുതി തന്ന കരാർ പത്രം, അവരെ മർക്കസ് ദേവിയും ഈ 10 കൊല്ലത്തിൽ അവരുണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് തരാനാ പറയുന്നത്, പിന്നെ ജമ്മിയത്തിൻ്റെ അംഗീകരിക്കാന്നും പറയുന്നുണ്ട്, പിന്നെന്താ പ്രശ്നം? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ അവർ എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് കുതന്ത്രം ഉണ്ടാവും. ഇല്ല, വായിച്ചു നോക്കുന്ന രേഖ തന്നു. ഞാൻ ആ കത്ത് വായിച്ചു. വായിച്ചപ്പോൾ ഒന്നാമത്തെ വരിയിൽ തന്നെ അപകടം ഒളിഞ്ഞുകിടപ്പുണ്ട്. എന്താ അപകടം? എന്തായാലും അപകടം ഇവിടെ കെ എൻ എം യോജിച്ച് ഒന്നായി മാറുമ്പോൾ, ഈ അവർ പറഞ്ഞ നിബന്ധനകളനുസരിച്ച് ഒന്നായി മാറുമ്പോൾ ആ കെ എൻ എമ്മിന്റെ കീഴിലായിരിക്കും പള്ളികളും മദ്രസകളും മർക്കസ് ദേവിയൊക്കെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? അവർ പറയുന്നത് പോലെ 9 ആളെ അവരെടുത്ത് നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ അത് ലയിച്ച് അങ്ങനെ വരുന്നൊരു എക്സിക്യൂട്ടീവ് ഉണ്ടാവും. അവരെ ഭാഷ പ്രകാരം കെ എൻ എമ്മിന്റെ ഒരു ചീന്ത അവരെ കയ്യിലും ഒരു ചീന്ത നമ്മളെ കയ്യിലുമാണ്. അത് രണ്ടും ലയിക്കുമ്പോൾ മാത്രമേ കെ എൻ എം ഉണ്ടാവുന്നുള്ളൂ. ആ കെ എൻ എമ്മിന്റെ കീഴിലാണ് എന്ത് വരിക? ഈ സ്ഥാപനമൊക്കെ വരിക. അപ്പൊ ഞാൻ പറഞ്ഞു, സർ, ഇതിൽ ഇങ്ങനെ ഒരു കളവുണ്ട്, ഒരു വഞ്ചനയുണ്ട്. 10 കൊല്ലം മുമ്പ് വളണ്ടിയർ കോറിലൂടെ അവർ നമ്മളെ വഞ്ചിച്ചിട്ട് ഇനി നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. പാലത്തത്രമന്ത്രി പറഞ്ഞു, ശരിയാണ്, ഞാൻ അവരോട് അപ്പോഴും പറഞ്ഞു കൂടെ അവർ ചതിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി. അലിച്ചു നോക്കിങ്ങള്, ഞാനപ്പോ പറഞ്ഞു, നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലാണ്, ഇതിലേക്ക് ആർക്കും ഇങ്ങോട്ട് തിരിച്ചു വരാം. തിരിച്ചു വരുന്നതിന്റെ മാനദണ്ഡം ഖുർആൻ ആയത്തില്ലേ? നിങ്ങൾ ആദ്യം പശ്ചാത്തപിക്കണം, പിന്നെ അവർ അപർമ്മങ്ങൾ നന്നാക്കണം, അത് തുറന്ന് പറയുമാണ്. ഒരു കൊല്ലം അവരോട് പ്രസംഗിക്കട്ടെ ഈ വിഷയങ്ങളൊക്കെ, അപ്പൊ ജനങ്ങൾ പറയില്ല അവരെടുക്കണം, അല്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞു. നമ്മൾ സത്യത്തിന്റെ കക്ഷിയാണ്, ഫിർഖത്തു നാജിയാണ്, തായിഫത്തു മൻസൂറയാണ്, അതനുസരിച്ച് മുന്നോട്ട് പോകുക. ആരും ഇതിലേക്കോ അത് മനസ്സിലാക്കി വരുന്നവരൊക്കെ നമുക്ക് സ്വീകരിക്കാം, പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കണം അവരെ ലയിക്കാൻ പാടില്ല, സത്യത്തിന്റെ കക്ഷി നമ്മളല്ലേ. അപ്പൊ ടി പി പറഞ്ഞ വാചകം എന്റെ നെഞ്ചിൽ ഇടിച്ചു പോയി. അദ്ദേഹം പറയണം, അതിനെന്താ തെളിവ്? നാം സത്യത്തിന്റെ കക്ഷിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, എന്താ അതിന് തെളിവ്? ഞാൻ പറഞ്ഞു, എനിക്ക് തെളിവ്, എനിക്കതിന് എനിക്കുറപ്പുണ്ട്, 100% ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, നമ്മൾ സത്യത്തിലാണ്, അതുകൊണ്ടാണ് ഇതിന് സമയം ചെലവഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായ പറഞ്ഞ് പാളിപ്പോയി. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹം തിരിച്ചെടുക്കാൻ ശ്രമിച്ചു വാക്ക്. യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹം വസ്തുതയാണ് ആ പറഞ്ഞത് എന്ന് ഇന്ന് ഇതാ സുന്നികളോട് അവർ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. അതെ, 5 വർഷം മുമ്പ് തന്നെ മടവൂർ വിഭാഗത്തിന്റെ മനസ്സ്
ഇന്നത്തെ ടി പി അബ്ദുള്ള കോയ മദനിക്കുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ഇന്നിതാ തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്നോട് പറഞ്ഞല്ലോ നമ്മൾ പഴച്ചു പോയിട്ടുണ്ട്, നമ്മൾ സത്യത്തിന്റെ കക്ഷിയാണ് എന്നതിന് തെളിവെന്താ എന്ന് ചോദിച്ച ടി പി, ആ ടി പിയുടെ മനസ്സിൽ അന്ന് തന്നെ ഉണ്ട് എന്ത്, അന്ന് തന്നെ ഉണ്ട് മടവൂരികൾ പറയുന്നതാണ് ശരിയും. ഇതാ നോക്കി നിങ്ങൾ സത്യധാര, ഈ സത്യധാരയിൽ അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ സുന്നികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? അല്ല മടവൂർ വിഭാഗത്തെ ചോദ്യം ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. ഇതാ നോക്കൂ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള അഭിമുഖമാണ്, അതിൽ പറഞ്ഞിരിക്കുക എന്താണ്. അങ്ങനെയെങ്കിൽ 2007 ഇങ്ങനെ ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്ന ശിർക്കല്ലെന്ന വാദം പ്രസ്ഥാനത്തിനകത്തുനിന്ന് പുറത്തു വരുന്നത്? ഈ വാദം ശിർക്കാണെന്ന് അന്ന് തന്നെ മടവൂർ വിഭാഗം ആരോപിച്ചിരുന്നു. അപ്പോഴൊക്കെ അത് ശിർക്കല്ലെന്നും അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് ചോദിക്കുന്ന കേവല സഹായാർത്ഥന മാത്രമാണെന്നും പറഞ്ഞ് ഔദ്യോഗിക കെ എൻ എം അതിനെ ന്യായീകരിക്കുകയും ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ആ നിലക്ക് വിശദീകരിക്കുകയുമായിരുന്നു. ഇങ്ങനെ 5 വർഷത്തോളം ന്യായീകരിച്ച് നടന്ന വിഷയം പിന്നീട് ശിർക്കാണെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമില്ലേ? ശിർക്ക് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും വൈകിയത്? ഈ ചോദ്യത്തിൽ കുറെ കുതന്ത്രങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം ബാധകാക്കാതെ മറുപടി എന്താ പറയണതെന്ന് അറിയോ? എന്താ നോക്കി നിങ്ങൾ, ഈ ചോദ്യം ഏതായാലും എനിക്ക് ബാധകമല്ല. കാരണം ഞാനൊക്കെ അന്ന് തന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞതാണ്. ഏയ്, ഞാൻ അന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് മടവൂരികൾ പറയണത് ശരിയാണ്, അതുകൊണ്ട് ആ ചോദ്യം എനിക്ക് ബാധകമല്ല. ഇനി ആർക്കെങ്കിലും സാധാരണക്കാർക്ക് ആർക്കെങ്കിലും തെളിവ് വേണമെങ്കിൽ ഇതാ ഈ സത്യധാരയിൽ അദ്ദേഹം തന്നെ കൊടുത്താണ് ഇതുവരെ ഇതിനെ നിഷേധിച്ചിട്ടില്ല. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഇതായാലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് എന്നോട് എന്ത് പറഞ്ഞത്, എന്താ നമ്മൾ സത്യത്തിന്റെ കക്ഷി എന്നുള്ള കാര്യം ഉറപ്പ്. അതുകൊണ്ട് ഞാൻ ആ കാര്യം ഉറപ്പ് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് സർ, അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം.